നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മക്കൾക്ക് വിഷം നൽകിയ ആത്മഹത്യക്ക് ശ്രമിച്ച മലയാളി യുവതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു മുപ്പത്തെട്ടുകാരിയായ നഴ്സ് ജിലിമോൾ ജോർജ് ആണ് പതിമൂന്നും എട്ടും വയസ്സുള്ള മക്കൾക്ക് വിഷം നൽകിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത് കുട്ടികളുടെ ശരീരത്തിൽ ജിലു വിഷാംശമുള്ള രാസവസ്തു കുത്തിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് യുവതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ഈ സംഭവം വെള്ളിയാഴ്ച തന്നെ വാർത്തയായിരുന്നെങ്കിലും ഇത് മലയാളി കുടുംബത്തിലാണെന്ന സത്യം പിന്നീടാണ് പുറത്തു വന്നത് ജിലുവിന്റെ ഭർത്താവ് നാട്ടിലാണ് ബ്രൈറ്റൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ കോടതി റിമാൻഡ് ചെയ്തു അടുത്ത മാസം എട്ടിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും സസെക്സ് പോലീസ് ചീഫ് ഇൻസ്പെക്ടർ മാർക്ക് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവ വരും ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകുമെന്നും മറ്റാർക്കും സംഭവവുമായി ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഈസ്റ്റ് സസെക്സ് താരതമ്യനെ ഉയർന്ന വരുമാനക്കാരായ ആളുകൾ താമസിക്കുന്ന അക്ഫീൽഡിൽ കുടുംബങ്ങൾ അധികമില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം ഇത്തരം ക്രൂരതയ്ക്കുള്ള പ്രകോപനം എന്താണെന്നും യുവതി ഇതിനകം പോലീസിനോട് വെളിപ്പെടുത്തിയതാണ് സൂചന സംഭവത്തിൽ പോലീസിന്റെയും പാരാമെഡിക്കലിന്റെയും അതിവേഗ നടപടികളാണ് ഒരു ദുരന്തം വഴിമാറ്റിവിട്ടത് ഈ കുടുംബം യു കെയിലെത്തിയിട്ട് അധിക വർഷങ്ങളായിട്ടില്ലെന്നാണ് പ്രദേശവാസികളായ മലയാളികൾ നൽകുന്ന വിവരം അറസ്റ്റിലായ യുവതി പ്രദേശത്തെ ഒരു കെയർ ഹോം ജീവനക്കാരിയാണെന്നും സൂചനയുണ്ട് ഇവർ പെരുമ്പാവൂരിലാണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതെന്നും വിവരങ്ങൾ ലഭ്യമാണ് ആശുപത്രിയിൽ കഴിയുന്ന ആൺകുട്ടിക്ക് ഒൻപത് വയസ്സും പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുമാണ് പ്രായം സംഭവ സമയത്ത് ഇവർ മൂന്നുപേരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നതിനാൽ സംഭവത്തിൽ മറ്റാർക്കും നേരിട്ട് പങ്കുള്ളതാൻ സംശയിക്കുന്നില്ലെന്നും ഈസ്റ്റ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് അടിയന്തര സന്ദേശം എത്തിയതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പൊതുവെ സമാധാനപ്രിയരായ ജനങ്ങൾ താമസിക്കുന്ന അക്ഫീൽഡിൽ ഇത്തരമൊരു ദുരന്തം എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികളായ ബ്രിട്ടീഷുകാർ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി സംഭവത്തെ തുടർന്ന് പോലീസ് അതിവേഗ നീക്കം നടത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് പോലീസ് ചീഫ് ഇൻസ്പെക്ടർ മാർക്ക് ഇവാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുമുണ്ട് അതിരക്ഷാ ദൌത്യം ആവശ്യമാണെന്നും ബോധ്യമായ പോലീസ് വീടിന്റെ വാതിൽ തകർത്താണ് അകത്ത് കയറിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി യു കെയിൽ തന്നെ സ്വന്തം അമ്മ മക്കളെ വകവർത്താൻ ശ്രമിച്ചെന്ന നിലയിൽ പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരിക്കുകയാണ് ഈ കേസ് പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ കൊലപാതക ശ്രമത്തിൽ ഉൾപ്പെട്ടു എന്നത് കേസ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തുമ്പോൾ അത്യന്തം ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും എന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഒന്നിലേറെ കുട്ടികൾക്ക് ഒരു കേസിൽ ക്രൂരത നേരിടേണ്ടി വന്നാൽ ബ്രിട്ടനിൽ പരമാവധി ശിക്ഷ നൽകണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് കഴിഞ്ഞ വർഷം കാറ്ററിംഗിൽ കൂട്ടക്കൊല നടത്തിയ കണ്ണൂർ സ്വദേശി സജുവിന് പരോളില്ലാത്ത നാല്പത് വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചത് വധശിക്ഷ നിലവിലില്ലാത്ത ബ്രിട്ടനിൽ പുറംലോകം കാണരുതെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അൻപത്തിരണ്ടുകാരനായ സാജുവിനെ തേടി പരമാവധി ശിക്ഷ എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത